ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അദർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വി ജെസ് എംപയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ യൂറോപ്യൻ ലെജൻസ് വേൾഡ് വൈഡ് വന്നിട്ടുണ്ട് തോന്നുന്നു. യൂറോപ്പിലല്ല, വേൾഡ് വൈഡ്. ഈ നെറ്റ് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഗെയിം ആയില്ല, പുതിയൊരു സെർവർ ഇട്ടുകൂടെ എന്നർക്ക്. ജി പി ബോക്സ് ഷോ ഈ ആഴ്ച ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ആഴ്ച ചതി കേട്ടോ, അത് ഈ ആഴ്ച വേണമായിരുന്നു. ആ പോട്ടെ, നമുക്കപ്പം 21 ജി പി എടുത്ത് വെക്കാം. വെറുതെ ഞാൻ ഇതെല്ലാം റിസീവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ജിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഈ ഭാഗമൊക്കെ ഞാൻ വേണ്ട, പിന്നെ വല്ല ലെജൻഡുമാണെങ്കിൽ എൻ്റെ തുടക്കത്തെ അനിമേഷൻ കിട്ടില്ല നമുക്ക്. ഞാൻ നെറ്റ്വർക്ക് മാറ്റിയിട്ടിച്ച് ബാക്കി വരാം. സൂചിപ്പി റെഡിയായിട്ടുണ്ട്. എന്താ ഇത്രയും വലിയ ഗെയിമായിട്ടും വേണ്ട, ലെജൻഡാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. മെച്ചം ആ കുഴപ്പമില്ല, ഇത്രയും വലിയ ഗെയിമായിരുന്നു. ഓവർ 50 മില്യണിൽ മുകളിൽ നമുക്ക് ഡൗൺലോഡ്സ് ഉണ്ട്. എന്നിട്ട് ഈ സെർവർ ഒന്ന് നല്ലതാക്കിക്കൂടെ അവർക്ക്. കറക്റ്റാവേ, കാത്തോണി ഞാൻ തന്നെ ഓരോ ട്രിക്ക് ഉണ്ടാക്കി ചെയ്യും, എല്ലാം ചീറ്റ് പോകും, അതാണ് സ്ഥിരം. ചിലതൊക്കെ വർക്കാവാറുണ്ട്, നമുക്ക് നല്ല സാഗിൻ്റെ 3 പ്രാവശ്യം നോക്കി ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ബാക്ക്ഗ്രൗണ്ട് നല്ല വോയിസ് ഉണ്ടാവും, കാരണം പുറത്തോടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇന്നത്തെ എനിക്ക് ക്യാസിയാസിനെ വേണ്ട, ബാക്കി ഏത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കുന്നതാണ്. ക്യാസിയാസ് എൻ്റെ അടുത്ത് ഉണ്ടാവണം, അതിൻ്റെ കൂടെ ഡബിളായ എൻ്റെ ചങ്ക് തകർന്നു. നോക്കി കൊനാമി മിക്കവാറും തരുന്നു എനിക്കുള്ള ലഭിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗോൾഡ് കൊള്ളതുണ്ട്. ഇത് രണ്ടും എപ്പോഴും അയ്യോ, ഇപ്പോൾ ഇത് വർക്കാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഞാൻ പറയുന്നത്, കാരണം നമ്മളൊരു അബദ്ധം കാണിച്ചു പോയി. വർക്ക് ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ എനിക്കൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാം, കാരണം എല്ലാവരും ജി പി ഉപയോഗിച്ച് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് വേണ്ട, നമ്മൾ മാക്സിമം ടൂർ കളിക്കുക, റെഡിയാക്കുക. ടൂറ് മാക്സിമം വേറെ വേറെ പ്ലെയേഴ്സിനെ വെച്ച് കളിച്ച് കോൺട്രാക്ട് തീരുന്നു റെഡിയാക്കുക. എന്നിട്ട് കുറേ കോൺട്രാക്റ്റ് ഒക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് വേണ്ട പ്ലെയേഴ്സിൻ്റെ എല്ലാം കോൺട്രാക്ട് റിന്യൂ ചെയ്ത് വെക്കുക ഒരു 20-30 മാച്ചിലേക്ക്. എന്നിട്ട് പിന്നെയും അടുത്ത ടൂർ വരുമ്പോൾ അത് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കോൺട്രാക്ട് ഇട്ടാവും, എന്നിട്ട് 30 കളിയിലോട്ടൊക്കെ ആക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റായി തകർത്ത് കളിക്കാം. ഓൺലൈൻ മാച്ച് പിന്നെ കളിക്കാം, കാരണം കോൺട്രാക്ട് തീർന്നാലും സീനില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സംഭവമുണ്ട്. കോൺട്രാക്ട് ഇട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ റിന്യൂ ചെയ്യാം. ഇതൊന്നും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊണാമി കഴിഞ്ഞ പ്രാവശ്യം എന്നെ തേച്ചൊട്ടിച്ചിരുന്നു, 5-6 സ്പിൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ലെജൻഡിനെ. ബോക്സ് റോ, ജി പി ബോക്സ് റോയിലും കിട്ടിയില്ല, ക്ലബ് വൺ ബോക്സ് റോയിൽ അവസാനം കിട്ടിയിട്ടില്ല. അവസാനത്തെ ഇതായത് എനിക്കിപ്പോൾ ടോട്ടൽ 9 ലെജൻസ് ഉണ്ട്, ഒരു ഡബിളും ഇല്ല. ക്യാസിയാസ് ഒക്കെ ഏത് ലെജൻഡെത്തുന്നല്ലോ ഞാൻ സ്വീകരിക്കുന്നത്. കൊനാമി പ്ലീസ്, എന്നിട്ട് ട്രേഡ്സ് എനിക്ക് വേണ്ട സെൻസ് ചെയ്യാൻ കൈയിരിക്കട്ടെ. ഈ അക്കൗണ്ടിൽ എനിക്കില്ല. ഹെവി ട്രാഫിക്. സോ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്രീ ബോക്സ് ഡ്രോ ലെജൻസ്, യൂറോപ്യൻ നാഷണൽ ടീംസ് ലെജൻസ്. പ്ലീസ് ബി എ ലെജൻഡ്, പ്ലീസ് ബി എ ലെജൻഡ് ഗൈസ്. കേട്ടപ്പോൾ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട്, ക്യാസിയാസിനായിരിക്കും കൈ സ്പിക്ക് പറഞ്ഞിരുന്നു അല്ലേ. ഗോൾഡ് ബോൾ, ക്യാസിയാസ് ഓർ ഗോൾഡ് ബോൾ, ക്യാസിയാസ് ഓർ ഗോൾഡ് ബോൾ. നോ 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 നോ, ഇറ്റ്സ് ലെഫ്റ്റ് ഫുട്ട്, ഐ തിങ്ക് റൈറ്റ് ഫുട്ട്. നോ നെയിം, ഹൂ ഈസ് ഇൻ, ഐ തിങ്ക് ബെക്കാം, ഈസ് ഇറ്റ് ബെക്കാം? നോ, ഇറ്റ്സ് മോറിയന്റസ് ഗൈസ്. ഓക്കേ, മൊറിയന്റസിനെ കിട്ടി. ഈ ഗായസ്, അപ്പോൾ നമ്മൾ ട്രക്ക് വർക്കിംഗ് ആണ്. വികനം, എനിക്ക് ഇനി മിഡ്ഫീൽഡിൽ എനിക്ക് ലെജൻസ് ഇല്ല ഗൈസ്. അതാണ് എനിക്ക്, ഞാൻ ചാവി ചാവി അനാൻഡസിനെയും
നമ്മുടെ ഡേവിഡ് ബെക്കാമിനൊക്കെ എനിക്ക് ആവശ്യം. ഇനി മിഡ്ഫീൽഡിലും ഡിഫൻസിലും ലെജൻസ് ഇല്ല. ഒന്നുകൂടി ചെയ്ത് നോക്കാം, കിട്ടിയാൽ ഭാഗ്യം. ചക്കയ്ക്ക് കിട്ടിയതാണ്. എന്നാലും എനിക്ക് മിഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ബാക്കിനെ കിട്ടിയാൽ സന്തോഷമാണ്. എനിക്ക് അവിടെയാണ് ആളില്ലാത്തത്. സെൻറ്റർ ഫോർവേഡ്സിന് ഇറക്കാൻ സ്ഥലമില്ല. വാൻ ബാസ്റ്റണ്ട്, സമരാനോ, ഇപ്പോൾ മൊറിയൻഡസ്, പിന്നെ എം എഫ് ഒരാളുണ്ട്, എം എഫ് ആയിട്ട് ആളുണ്ട്. നമ്മുടെ ഇദ്ദേഹം, പക്ഷേ പേര് പറഞ്ഞു തരാം വൈസ്, എം എഫ് നമ്മുടെ വാൻഡർവാട്ട്. പിന്നെയുള്ളത് വാൻഡർവാട്ട് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് മിഡ്ഫീൽഡിൽ ആരുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെയാണ്. പിന്നെ നമ്മുടെ കൈ എത്തുന്നത് ഗോൾ കീപ്പിങ്ങിൽ. ടോൾഡോ പോവും ഒഴിവാക്കാനും കിട്ടിയാൽ നല്ലതെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഇറക്കില്ല ഗൈസ്. ലെജൻസിന് ഞാൻ ആകെ ഇറക്കുന്നത് വാൻ ബാസ്റ്റണിയാണ്. കാരണം നല്ല ഷോട്ടിങ്ങാണ്. നമ്മൾ ഇപ്പോൾ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഷോട്ട് എടുത്താൽ ഒരു 98% ഷുവർ ഗോളാണ്. അത്രയ്ക്കും പെർഫെക്റ്റ് പിൻ പോയിൻറ്റ് ഷോട്ടുകളായിരിക്കും. അപ്പോൾ അത് കാരണം വാൻ ബാസ്റ്റണുള്ളവർ കളിപ്പിക്കാൻ ഞാൻ എൻ്റെ ഫെർണാണ്ടോ സാന്റോസിൻ്റെ ഓൺലൈൻ മാച്ച് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്ന മെയിൻ ടീം അതാണ്. അത് വെച്ചിട്ട് കളിക്കുമ്പോൾ അതിനകത്തേക്കും മെയിനായിട്ട് സെൻറ്റർ ഫോർവേഡ് മെസ്സി ആൻഡ് വാൻ ബാസ്റ്റൺ, സെക്കൻഡ് ഹാഫ് ഗ്രീസ്മാനും നമ്മുടെ ഹാലൻഡും ആണ്. നല്ല കോംബോ ആണ് ഇത് രണ്ടും. മെസ്സി അസിസ്റ്റ് കൊടുക്കും, മെസ്സി മാക്സിമം ഡ്രിബിൾ ചെയ്ത് കയറും, ജസ്റ്റ് അസിസ്റ്റ്. വാൻ ബാസ്റ്റൺ കയറ്റി കൊടുക്കും, നമ്മുടെ അണ്ണാക്ക് കയറ്റി കൊടുക്കും. ഗൈസ് ഇറ്റ്സ് ലാസ്റ്റ് ബോക്സർ ഓഫ് ദിസ് വീഡിയോ. 7 മിനിറ്റേ ഉള്ളൂ. നോ ഗൈസ്, ഇറ്റ്സ് നോട്ട് എ ലെജൻഡ്, ഇറ്റ്സ് എ ലെജൻഡ് ഗൈസ്. 5 draws, sorry, 4 draws, 2 legends, please, not be a double, and not Cassius, no Cassius, guys, it's our 11th, 11th legend of this account. We have no midfielders or no center backs or left backs, so it's Cassius, guys, double Cassius, hell man, Kitoni, Konami. അപ്പോൾ ഗൈസ് ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. എനിക്ക് 2 അടുപ്പിച്ച് കിട്ടി, ഒന്ന് ഡബിളായിപ്പോയി. പോട്ടെ, ക്ഷമിക്കുക. ഒരാമേ ഇതിനൊക്കെയുള്ള പ്രതികാരം ഞാൻ അടുത്ത പ്രാവശ്യം വീട്ടു. അപ്പോൾ ഇതൊരു ട്രിക്ക് എന്ന് പറയാം. എനിക്ക് 2 ചെയ്തു, അപ്പോൾ ഏകദേശം കൺഫേംഡ് ആണ്. നിങ്ങൾക്ക് വർക്കാവോന്ന് അറിയില്ല. എനിക്ക് നല്ല വിധത്തിൽ വർക്കായിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണ് അവസാനത്തെ 2 ഞാൻ ചെയ്തു, 2 കിട്ടി. ഒരേ ഒരു ട്രിക്ക് തന്നെ ഞാൻ 2 ചെയ്തത്. 4 ഗൈസ്, 4 ആ ചാവിനെയോ പുയോളിനെയൊക്കെ തന്നിരുന്നു. എന്തായിരുന്നു കൊനാമി, 300 ക്ലബ് കോയിൻസുകൾ ഫ്രീ ആയി തന്നിരുന്നു. ഞാൻ രക്ഷ വിട്ടു അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇല്ലാത്തൊരു ലെജൻഡറിയാണെന്ന് തന്നത്. മാൻഡ കെട്ടറ നമുക്ക് കൊടുക്കണം. ഓക്കെ, ലെജൻഡ് ഞാൻ എടുക്കാന്താ. 2 കൈസ്, എന്നാൽ 2 കൂടി തരിക. അതില്ല, എന്നാൽ ട്രേഡ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല. ലെജൻസിന് എടുക്കാമല്ലോ, അതാണത്. ലെജൻസിന് ട്രൈ ചെയ്താൽ പിന്നെ ലെജൻസിന് തന്നെ എടുക്കണം. അങ്ങനത്തെ വേണമായിരുന്നു. പക്ഷേ കാര്യമുള്ളൂ, 1, 2, 3 12 ലെജൻസ് ആണ്. അതിനകത്ത് 10 നമുക്ക് കൂട്ടിയാൽ മതി. ഒരു ഡിഫൻഡ് ലെഫ്റ്റ് ബാക്ക് ഒരാളുടെ ശരി മറന്നു പോയതാണ്. ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, 2 മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, 2 എം എഫും ഒരു ഡിഫൻസും ഉണ്ട്. സെൻറ്റർ ബാക്സ് ആരും ഇല്ല കേട്ടോ. സെൻറ്റർ ബാക്സ് റൈറ്റ് ബാക്കുമാണ് നമുക്ക് ഇല്ലാത്തത്. ഇതാണല്ലോ ഫുൾ സ്ട്രൈക്കേഴ്സിൻ്റെ നിരയാണ് ഗൈസ്. എനിക്ക് സ്ട്രൈക്കേഴ്സ് കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഓൺഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര എനിക്ക് ഡബിൾ കുറച്ചുണ്ട്. ബ്ലാക്ക് ബോൾ 1 or 2 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബ്രെത്വേറ്റ്, സെർജിയോ അഗ്വേറോ, മരിയക്ക, മൗണ്ട്, ലിംഗാർഡ്, ബർക്കെ, ലൊസെൽസോ, കോണ്ടി, ഡയലോ, പാബ്ലോ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഡബിൾസ്. ഇനിയുണ്ട്, 11 2 ഉണ്ട്, ഡിബാല 2 ഉണ്ട്. ഒന്ന് ഫീച്ചറൊന്നും ഇങ്ങനെയാണ്, അത് കുഴപ്പമില്ല. അടുത്ത വർഷം ക്യാരി ഓവർ ആവും, അടുത്ത റിലീസ് ചെയ്ത് കളയാം. ക്യാരി ഓവർ ആവുന്ന എല്ലാത്തിനും റിലീസ് ചെയ്ത് കുറേ GP സെറ്റാക്കാം നമുക്കപ്പോൾ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ കൊനാമി തേച്ചൊട്ടിച്ചൊരു ഇതായിരുന്നു. എന്നാലും 2 തന്നു, താങ്ക്സ്.
കൊനാമി നമുക്ക് മുജിൻഡസിൻ്റെ ഫുള്ളൊന്ന് എടുത്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഒഫെൻസീവ് എൻ്റെ സെനി വൺ ബോൾ കൺട്രോൾ 83 75. ഒന്ന് വേണ്ട വേണ്ട വേണ്ട, എവിടെ പോയി എവിടെ പോയി, സ്പീഡില്ല, കിക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഫിസിക്കില്ല, ഫിസിക്സ് 84 ഉണ്ട്, ഫിസിക്സ് 84 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒരു മാച്ച് കളിപ്പിച്ച് നോക്കിയിട്ടേ ഇനി ഇതിൻ്റെ പായെന്നുള്ളൂ. എങ്ങനെ കളിക്കണം പറയാൻ പറ്റില്ല, നമുക്ക് എന്താ ചെയ്യുക അപ്പോൾ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് എനിക്ക് അവസാനം ഇതാ ഇന്ന് കിട്ടിയ ലെജൻസ് നല്ല കാസിയസിനവർ ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ് സമനാന, പിന്നെ ചോൾഡോ, പിന്നെ വാൻ ബാസ്റ്റൻ, പിന്നെയും കാസിയാസ്. എനിക്ക് ആദ്യമായിട്ട് ഈ അക്കൗണ്ടിൽ കിട്ടിയ ലെജൻഡ് എന്ന് പറയുന്നത് ലിസാർസു ആണോ? യെസ്, ഇറ്റ്സ് ലിസാർസു, ലിസാർസു അങ്ങനെയാണ് പേരെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ലിസാർസു നല്ല ലെഫ്റ്റ് ബാക്കാണ്, എൻ്റെ മെയിൻ സ്കോഡിൽ കളിക്കുന്ന നല്ല സ്പീഡുള്ള പ്ലെയറാണ്. ഞാനൊരു ഇവർ രണ്ടൊരു ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ഫോർത്ത് ലെജൻഡ്, ഫിഫ്ത്ത് ലെജൻഡ്, സിക്സ്ത്ത് സെവൻത്ത്, ഏറ്റവും അവസാനം കിട്ടിയത് പിന്നെയും കാസിയസ്. പ്രണാമി, ഇത്തരമുള്ള പ്രതികരിക്കാൻ തീർത്തിരിക്കുന്നു. അപ്പോൾ വയസ്സിൽ നിന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾഡിടുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കിട്ടും. ഇത് ഇന്ന് തന്നെ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യും. സോ ഗൈസ്, സേവ് വിച്ച് സൈനിങ്.